أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فلاقتحم العقبة وما أدراك ما العقبة فك رقبة أو إطعام في يوم ذي مسغبة يتيما ذا مقربة أو مسكينا ذا متربة ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة أولئك أصحاب الميمنة. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, സകല പ്രപഞ്ചങ്ങളും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഏകനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയമായി നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും യഥാവിധി തഖ്വ പാലിക്കുവാൻ, യഥാർത്ഥ മുത്തഖികളായി ജീവിതം നയിക്കുവാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമായി വസീയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ ഇഹപര ജീവിത വിജയം തഖ്വാബോധവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. പടച്ച തമ്പുരാൻ അവന്റെ മുത്തഖികളായ അടിമകളിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിത യാത്രയിൽ നമ്മുടെ സഹയാത്രികരായ ഒരുപാട് പേരുണ്ട്. ഒന്നിച്ച് കളിച്ചു നടന്നവർ, ഒന്നിച്ച് പഠിച്ചവർ, ഒന്നിച്ച് തൊഴിലിടങ്ങളിൽ കഴിഞ്ഞുകൂടിയവർ, സാമൂഹിക ജീവിത മേഖലകളിൽ ഒന്നിച്ച് പ്രവർത്തിച്ചവർ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ബന്ധങ്ങൾ, ഒരുപാട് സഹയാത്രികൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. എന്നാൽ നാം അവരിലേക്ക് തിരിഞ്ഞു നോക്കാറുണ്ടോ? ഇപ്പോൾ അവർ എവിടെയായിരിക്കും, ഏത് അവസ്ഥയിലായിരിക്കും എന്ന നിലയ്ക്ക് തിരിഞ്ഞു നോക്കാൻ ശ്രമിക്കാറുണ്ടോ? പലരും കൂട്ടം തെറ്റിയിരിക്കും, പലരും കൈവിട്ടു പോയിരിക്കും. വളരെ അടുത്ത് ഇടപഴകിയവർ, ഒരുപക്ഷെ ഒന്നിച്ച് ഒരു സഫിൽ എല്ലാ ദിവസവും അഞ്ചു നേരവും നമസ്കരിച്ചുകൊണ്ടിരുന്നവർ, ഇങ്ങനെ ഒരുപാട് ഒരുപാട് ബന്ധങ്ങൾ ജീവിതത്തിൽ നാം നേടിയെടുത്തിട്ടുണ്ടാവും. എന്നാൽ ഇന്ന് അവരൊക്കെയും എവിടെയാണ് എന്ന ആലോചന മനസ്സിലേക്ക് കടന്നു വരാറുണ്ടോ? അവരിൽ പലരും മരണപ്പെട്ടു പോയിരിക്കാം. അവരെക്കുറിച്ചല്ല, അതിലുപരിയായിട്ട് ഒരുപക്ഷേ ജീവിതയാത്രക്കിടയിൽ കൂടെ സഞ്ചരിച്ച് ഇടക്കെവിടെയോ ഇടറി വീണുപോയവർ, തളർന്നു പോയവർ, ഇരുന്നു പോയവർ, കിടപ്പിലായവർ, ഇങ്ങനെ ഒരുപാട് മനുഷ്യർ നമുക്കിടയിലുണ്ടാവും. പക്ഷെ കൂടുതലൊന്നും നാം അവരെക്കുറിച്ച് ചിന്തിക്കാറില്ല. അയാൾക്ക് എന്തു പറ്റി? അയാൾക്ക് സ്ട്രോക്കാണ്, അങ്ങനെ അയാൾ കിടപ്പിലായിപ്പോയി. അല്ലെങ്കിൽ അയാൾക്ക് അറ്റാക്ക് വന്നു, അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായ അസുഖമായിരുന്നു, അല്ലെങ്കിൽ ആക്സിഡന്റ് സംഭവിച്ചു. ഇങ്ങനെ ഒരു നാൾ ഒരു വാർത്തയായിട്ട് അവർ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. എന്നാൽ മെല്ലെ മെല്ലെ അവർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിസ്മൃതമായി പോകുന്ന അവസ്ഥ നമുക്ക് കാണാം. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജനമനസ്സുകളിൽ അവർ മരിച്ചു പോവുകയാണ്. കുറച്ചു നാൾ ഒരുപക്ഷെ നമ്മൾ അവരെക്കുറിച്ച് അന്വേഷിക്കും. എന്താണ് അവസ്ഥ? ഹോസ്പിറ്റലിലാണോ? ഹോസ്പിറ്റൽ വിട്ടോ? ഇപ്പോഴെങ്ങനെയുണ്ട്? പിന്നെ പിന്നെ നമ്മുടെ ഓർമ്മകളിൽ നിന്ന്
അവർ അകന്നു പോകുന്നവരായി ഇല്ലാതാകുന്നവരായിട്ട് കാണാൻ കഴിയും. എന്താ സംഭവിക്കുന്നത്? ജീവിതത്തിന്റെ തിരക്കുകളിലേക്ക് നാം ഓളിയിട്ട് പോകുമ്പോൾ സ്വാഭാവികമായും അവർ നമ്മുടെ മനസ്സുകളിൽ നിന്ന്, ഓർമ്മകളിൽ നിന്ന് അപ്രത്യക്ഷരായി പോകുന്നു എന്നതാണ്. ഒരുപക്ഷെ നമുക്കും സംഭവിക്കാവുന്ന ഒരവസ്ഥ മാത്രമാണിത്. അള്ളാഹുവിന്റെ ദീൻ റഹ്മത്തിനെ കുറിച്ച് ധാരാളമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരുപാട് ഖുത്തുബകൾ നമ്മൾ കേട്ടിരിക്കും. അള്ളാഹു റഹ്മാനാണ്, അള്ളാഹു റഹീമാണ്, പരമകാരുണ്യനും കരുണാനിധിയുമാണ്, അവന് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും കരുണ ചെയ്യുന്നവനാണ് എന്ന് അള്ളാഹുവെ കുറിച്ച് നാം പഠിക്കുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുല്ലിൽ ആലമീനാണ്, സകല ലോകത്തിനും സർവലോകർക്കും ഒരുപോലെ കാരുണ്യമായാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതനായത്. വിശുദ്ധ ഖുർആൻ ഹുദൻ വറഹ്മ, അത് വഴികാട്ടിയും കാരുണ്യവുമാകുന്നു എന്ന് ഖുർആൻ തന്നെ ഖുർആനിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. സത്യവിശ്വാസികളെ കുറിച്ച് പറയുമ്പോൾ അവർ റുഹമാഉ ബൈനഹും, പരസ്പരം കാരുണ്യം പങ്കുവെക്കുന്നവരാണ് എന്ന് വിശ്വാസികളെ കുറിച്ച് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സൃഷ്ടിപ്പിന്റെ മൂശ, സൃഷ്ടിപ്പിന്റെ ഉത്ഭവമാകുന്ന ഗർഭാശയത്തെ വിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ അറബി ഭാഷ വിശേഷിപ്പിച്ചത് റഹം അർഹാം എന്നാണ്. ഗർഭാശയം എന്നല്ല യഥാർത്ഥത്തിൽ ആ വാക്കിന്റെ അർത്ഥം, മറിച്ച് കാരുണ്യത്തിന്റെ നിറകുടം, കാരുണ്യത്തിന്റെ ഉറവിടം എന്നാണ്. ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് ഇണകൾക്കിടയിൽ പരസ്പര സ്നേഹവും കാരുണ്യവും നിറച്ചുവെക്കപ്പെട്ടിരിക്കുന്നു, അത് അള്ളാഹുവിനാൽ ദൈവികമായിട്ട് സംഭവിക്കുന്നതാണ് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. എല്ലാറ്റിലുമുപരി നമ്മുടെ ജീവിത ദൗത്യം തവാസൌ ബി സബ്ർ വ തവാസൌ ബിൽ മർഹമ, സബ്ർ കൊണ്ടും കാരുണ്യം കൊണ്ടും പരസ്പരം വസീയത്ത് ചെയ്യലാണ് എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. നമസ്കാരം കൊണ്ടും അതുപോലുള്ള അനുഷ്ഠാനങ്ങൾ കൊണ്ടും മാത്രം ഒരാൾക്ക് കടമ്പകൾ കടന്ന് സ്വർഗത്തിലെത്താൻ കഴിയില്ല. ഫലഖ് തഹമൽ അഖബ, അവൻ കടമ്പ കടന്നിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ മുൻനിർത്തിക്കൊണ്ട് പറയുന്നുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നിന്ന് അകന്നുകൊണ്ട് ഒരിക്കലും അല്ലാഹുവെ എത്തിപ്പിടിക്കാൻ സാധ്യമല്ല. ഇർഹമോ മംഫിൽ അർ ഇർഹമുക്കും മംഫി സമ, ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്യൂ എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ ചെയ്യും എന്ന് അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. അവിടെയാണ് സുമ്മ കാന മിനല്ലദീന ആമനു, വിശ്വാസം ഉൾക്കൊള്ളുന്നതോടൊപ്പം വിശ്വാസി സമൂഹത്തിന്റെ ഭാഗമാകുന്നതോടൊപ്പം വതവാസൌ ബിസ്സബ്രി വതവാസൌ ബിൽ മർഹമ, സബ്ർ കൊണ്ടും കാരുണ്യം കൊണ്ടും പരസ്പരം വസീയത്ത് ചെയ്യണം എന്നുകൂടി അള്ളാഹുവിന്റെ ദീൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് സബ്ർ കൊണ്ട് വസീയത്ത് ചെയ്യുക? നീ ക്ഷമിക്ക്, നീ പൊറുക്ക്, നീ സഹിക്ക് എന്ന് പറയൽ മാത്രമായിരിക്കുമോ സബ്ർ കൊണ്ടുള്ള വസീയത്ത്? റഹ്മത്ത്, കാരുണ്യം കൊണ്ടുള്ള വസീയത്ത്, അതെങ്ങനെയാണ്? അള്ളാഹു കാരുണ്യവാനാണ്, അള്ളാഹു എപ്പോഴെങ്കിലും നിനക്ക് തരും എന്ന് പറയലാണോ യഥാർത്ഥത്തിൽ കാരുണ്യം കൊണ്ടുള്ള വസീയത്ത് എന്ന് പറയുന്നത്? അല്ലല്ലോ, ഇത് രണ്ടും അനുഭവിപ്പിക്കേണ്ടതാണ്. സബറും റഹ്മത്തും പരസ്പരം അനുഭവിപ്പിച്ച് ബോധ്യപ്പെടുത്തേണ്ട കാര്യങ്ങളാണ്. അല്ലാതെ വാക്കുകൾ കൊണ്ട് മാത്രം ഒരാളെ സബറും റഹ്മത്തും അനുഭവിപ്പിക്കുവാൻ സാധ്യമല്ല എന്ന് നാം തിരിച്ചറിയണം. നമ്മുടെ മാതാക്കൾ സബറിന്റെയും റഹ്മത്തിന്റെയും നിറകുടങ്ങളാണല്ലോ. ഉമ്മ എന്നത് പകരം വെക്കാനില്ലാത്ത ഒരു ജന്മമാണ്. പകരം തിരിച്ച് നൽകിയിട്ട് പ്രതിഫലമായി തിരിച്ചു വല്ലതും കൊടുത്ത് തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത ജന്മമാണ്.
നമുക്ക് വേണ്ടിയിട്ട് നാം ഓർമ്മയുള്ളവരാകുന്നതിന് മുമ്പ് അബലരായി നിസ്സഹായരായിട്ട് കഴിഞ്ഞുകൂടുന്ന കാലത്ത് നമ്മിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ, കാരണം നമുക്ക് ഓർമ്മയില്ലാത്ത കാലത്ത് നമുക്ക് വേണ്ടിയിട്ട് ജീവനും ജീവിതവും പകുത്തു നൽകിയ ജന്മമാണ് ഉമ്മമാരുടേത്. സബറും റഹ്മത്തും പഠിക്കുവാൻ ഏറ്റവും നല്ല പാഠശാല മാതാക്കൾ തന്നെയാണ് എന്ന് കാണാം. ഉമ്മമാർക്ക് പകരം നൽകിയിട്ട് നമുക്ക് അവരെ തൃപ്തിപ്പെടുത്താൻ സാധ്യമാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ഒരു അനുയായി വന്നിട്ട് പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂലെ, കൊടും ചൂടുള്ള ഒരു നട്ടുച്ചയില് മരുഭൂമിയിൽ ഞാൻ എന്റെ ഉമ്മയെ തോളത്ത് പേറിയിട്ട് കാതങ്ങളോളം സഞ്ചരിച്ചിട്ടുണ്ട് റസൂലെ. അന്നത്തെ ചൂടിന്റെ കാഠിന്യം എത്രയെന്നറിയോ? ഒരു പച്ച മാംസം അന്ന് നിലത്തേക്കിട്ടാൽ അത് കരിഞ്ഞു പോകുമാറ് അത്രയും കടുത്ത ചൂടുള്ള ഒരു പകലായിരുന്നു അത്. ആ പകൽ മുഴുവനും ഞാൻ എന്റെ ഉമ്മയെ തോളിൽ പേറിയിട്ട് നടന്നിട്ടുണ്ട് റസൂലെ. എന്റെ ഉമ്മ എന്നോട് ചെയ്ത കാരുണ്യത്തിന്, എന്നോട് ചെയ്ത വാത്സല്യത്തിന് പകരമായിട്ട് അത് പോരെ റസൂലെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിക്കാൻ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിയോടുകൂടി അയാളോട് പറയുന്ന മറുപടി, ലാ വലാ ബിസഫ്രത്തിൻ വാഹിദ, ഇല്ല. നിനക്കറിയോ, നിന്റെ ഉമ്മ നിന്നെ ഓർത്ത് ഒരുപാട് നെഞ്ചുരുകി നെടുവീർപ്പുകൾ ഇട്ടിട്ടുണ്ട്, ഒരുപാട് നെടുവീർപ്പ് അയച്ചിട്ടുണ്ട് നിന്റെ ഉമ്മ നിന്നെ കുറിച്ച് ഓർത്തിട്ട്. ആ ഉമ്മയുടെ ഒരു നെടുവീർപ്പിന് പോലും നീ ഈ ചെയ്തത് പകരമാവില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു തആല പഠിപ്പിച്ചത്, മാതാപിതാക്കൾക്ക് പകരം നൽകിയിട്ട് അവരെ തൃപ്തിപ്പെടുത്താൻ നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, അതുകൊണ്ട് നിങ്ങൾ എന്നോട് തേടൂ, ഞാൻ കൊടുക്കാം. എന്താ തേടേണ്ടത്? റബ്ബി റഹ്മുഹുമ കമാ റബ്ബയാനി സഗീറ, പടച്ചോനെ, ചെറുപ്പത്തിൽ എന്നെ പരിപാലിച്ച, എന്നോട് കരുണ ചെയ്ത മാതാപിതാക്കളോട് നീ കരുണ ചെയ്യണമേ, അവർക്ക് പകരം നൽകാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല എന്നർത്ഥം. ഇതാണ് റഹ്മത്തിനെ കുറിച്ച് പഠിക്കുമ്പോ, ആലോചിക്കുമ്പോ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ചിന്ത ഇതുതന്നെയായിരിക്കണം. പക്ഷെ ഇന്ന് ജീവകാരുണ്യ പ്രവർത്തനം എന്നത് സാമ്പത്തികമായ ഒരു ബാധ്യത മാത്രമായിട്ട് മാറിപ്പോകുന്നു. രോഗികളോ അവശത അനുഭവിക്കുന്നവരോ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ നമ്മൾ അവർക്ക് കാശ് വെച്ച് നീട്ടുകയാണ്. ഇന്ന് ഫേസ്ബുക്ക് വഴിയും വാട്സാപ്പ് വഴിയുമൊക്കെ ചില ജീവകാരുണ്യ പ്രവർത്തകർ ചില ആഹ്വാനങ്ങൾ നൽകുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയാണ് പിരിഞ്ഞു കിട്ടുന്നത്. ഒരുപക്ഷെ അവരുടെ ആവശ്യം പൂർത്തീകരിച്ച് പിന്നെയും കാശ് ബാക്കിയാവുന്ന വിധത്തിൽ ലക്ഷങ്ങൾ പിരിഞ്ഞു കിട്ടുന്ന അനുഭവം ഇന്ന് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനത്തെ സാമ്പത്തിക സഹായം മാത്രമായിട്ട് പരിമിതപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഖുർആൻ പറയുന്നുണ്ട്, വമിമ്മ റസഖ്നാഹും യുൻഫിഖൂൻ, എന്താണ് ചെലവഴിക്കേണ്ടത്, ചെലവഴിക്കാനായി എന്താണ് മുത്തഖികളുടെ കയ്യിലുള്ളത്? വമിമ്മ റസഖ്നാഹും, നാം അവർക്ക് നൽകിയതെന്തോ അത് ഒക്കെയും, യുൻഫിഖൂൻ ചെലവഴിക്കുന്നവരാണവർ എന്ന് അല്ലാഹു തആല മുത്തഖികളെ വിശേഷിപ്പിക്കുന്നുണ്ട്. സമ്പത്ത് മാത്രമാണോ നമ്മുടെ കയ്യിലുള്ളത്? സമ്പത്തില്ലാത്തവന് ഒന്നും ചെലവഴിക്കാൻ കഴിയില്ലേ, കഴിയേണ്ടതില്ലേ? തീർച്ചയായും കഴിയണം. പക്ഷെ നമ്മുടെ മനസ്സ് സമ്പത്തിൽ മാത്രം ഉടക്കി നിൽക്കുന്നു. കാശ് എത്ര വേണമെങ്കിലും തരാം, പക്ഷേ എനിക്ക് സമയമില്ല, എനിക്ക് സമയമില്ല. വേറെ ഒന്നും, വേറെ ഒരു നിലക്കും ജീവകാരുണ്യ സംരംഭങ്ങളിൽ സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ എനിക്ക് സാധ്യമല്ല എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയാണ് പൊതുവെ നമ്മയിലുള്ളത് എന്ന് പറയണം. അങ്ങനെയാണല്ലോ, എല്ലാം കാശുകൊണ്ട് സാധ്യമാകുന്ന ഒരു കാലമാണിത്. ഇവന്റ് മാനേജ്മെന്റ് എന്ന് പറയില്ലേ, എന്തെങ്കിലും ഒരു പദ്ധതി ഒരു സംവിധാനം നമുക്ക് നടപ്പിലാക്കണമെങ്കിൽ
ഇനി വീട്ടിലൊരു കല്യാണം വരികയാണെങ്കിൽ പോലും കാശെണ്ണിക്കൊടുത്താൽ അതിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും, അതിഥികളെ ക്ഷണിക്കുന്നത് മുതൽ വേണ്ട എല്ലാ സംവിധാനവും ചെയ്തു തരുന്ന ഏജൻസികൾ ഇന്നുണ്ട്. എന്നപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ജനസേവന പ്രവർത്തനവും കേവലം ഇത്തരത്തിലുള്ള ചില ഏജൻസികൾ നിർവഹിക്കട്ടെ, എന്നെ കൊണ്ടതിന് സാധ്യമല്ല, എനിക്ക് സമയമില്ല, എനിക്കതിന് സന്നദ്ധതയില്ല എന്ന നിലയ്ക്ക് കാശുകൊണ്ട് മാത്രം കാര്യം നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത്. ലോകം കണ്ട ഏറ്റവും തിരക്കുള്ള മനുഷ്യൻ ആരായിരിക്കും? ചരിത്രം പഠിച്ചാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരിക്കും എന്ന് പറയാം. കാരണം 23 വർഷത്തെ പ്രവാചകത്വ ജീവിതം കൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മഹത്തായ സംസ്കൃതി ലോകത്തെ പരിചയപ്പെടുത്തുകയും സമൂഹത്തെ ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു തലത്തിൽ ജീവിക്കുവാൻ വേണ്ടിയിട്ട് പ്രായോഗികമായി പരിശീലിപ്പിക്കുകയും ചെയ്തു. അതിനിടയിൽ ഒരുപാട് സാഹചര്യങ്ങൾ, യുദ്ധത്തിന്റെയും സമാധാനത്തിന്റെയും ഏറ്റുമുട്ടലുകളുടെയും ഉടമ്പടികളുടെയും ഇങ്ങനെ വ്യത്യസ്തമായ ഒരുപാട് ഘട്ടങ്ങളിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നത്തെ കാലത്ത്, ഇന്നത്തേതുപോലെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളൊന്നും വേണ്ടത്ര ഇല്ലാതിരുന്ന ആ കാലത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചു. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും മനുഷ്യൻ അനുഭവിക്കുന്ന, മനുഷ്യന്റെ മനസ്സ് അസ്വസ്ഥപ്പെടുന്ന ഇടങ്ങളിലൊക്കെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ? എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. ഖുലഫാഉർ റാഷിദുകളുടെ ചരിത്രവും അങ്ങനെ തന്നെയാണ്. സിദ്ദീഖുൽ അക്ബറും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുമ രണ്ടുപേരും ജീവകാരുണ്യ മേഖലയിൽ, ജനസേവന രംഗത്ത് വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്നു എന്ന് കാണാം. മത്സര ബുദ്ധിയോടുകൂടിയിട്ട് പ്രവർത്തിച്ചിരുന്നു. ഒരിക്കൽ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവശനായി കിടക്കുന്ന ഒരു രോഗിയുടെ അടുക്കലേക്ക് കാലത്ത് ചെന്നു നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ബെഡും റൂമും പരിസരമൊക്കെ വളരെ വൃത്തിയായിട്ട് കിടക്കുന്നത് കാണുന്നു. ഏതോ ഒരാൾ അദ്ദേഹത്തിന് മുമ്പേ അവിടെ വന്ന് പോയിട്ടുണ്ടായിരുന്നു. അടുത്ത ദിവസം കുറച്ചുകൂടി നേരത്തെ ചെന്നപ്പോ അപ്പോഴും അതേ അവസ്ഥയിൽ കാണാൻ, പിന്നെ കുറച്ചുകൂടി നേരത്തെ ചെല്ലുമ്പോ ഒരാൾ പെട്ടെന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കാണുന്നു. അത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഇങ്ങനെ സേവന രംഗത്ത് മത്സര ബുദ്ധിയോടുകൂടിയാണ് നമ്മുടെ മുൻഗാമികൾ പ്രവർത്തിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ നമുക്കിന്ന് വിശേഷങ്ങൾ അന്വേഷിക്കാൻ പോലും, എങ്ങനെയുണ്ട്, ഹോസ്പിറ്റലിലാണോ, ഡിസ്ചാർജ് ആയോ, ഇപ്പോഴെങ്ങനെയുണ്ട്, വല്ലതും വേണോ എന്ന് അന്വേഷിക്കാൻ പോലും മറന്നു പോകുന്ന സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് പറയണം. അള്ളാഹുവിന്റെ ദീൻ സേവന രംഗത്ത്, പ്രത്യേകിച്ചും ജീവകാരുണ്യ രംഗത്ത് വളരെ സജീവമായി ഇഴുകിച്ചേർന്ന് മുന്നോട്ട് പോകുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കല് ഒരാൾ വന്നിട്ട് സങ്കടം പറയുന്നു, അള്ളാഹിന്റെ റസൂലെ, എന്റെ മനസ്സ് കടുത്തുപോയിരിക്കുന്നു, മനസ്സിന് അലിവ് തോന്നുന്നില്ല, എപ്പോഴും ഒരുതരം പരുക്കൻ ഭാവത്തിലാണ് ഞാനിപ്പോഴുള്ളത്, എന്ത് കേൾക്കുമ്പോഴും ദേഷ്യം വരിക, പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക, ഇങ്ങനെയായി പോയിരിക്കുന്നു എന്റെ പ്രകൃതം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ സങ്കടം പറഞ്ഞപ്പോ എന്താ റസൂൽ പരിഹാരം പറഞ്ഞത്? ഇംസഹ് റസൽ യതീം, നീ അനാഥയെ തലോടു എന്ന് പറയുന്നുണ്ട്. അനാഥയെ തലോടു, പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യരുടെ കൂടെ അല്പനേരം കഴിച്ചുകൂട്ടും. അപ്പൊ അല്ലാഹു തആല നിനക്ക് നൽകിയ അനുഗ്രഹത്തെക്കുറിച്ച് നീ ബോധവാനാകും, അതിന് നന്ദിയുള്ളവനാകണം എന്ന തിരിച്ചറിവ് നിനക്കുണ്ടാകും. അപ്പൊ നിന്റെ കണ്ണില് കണ്ണുനീരിറ്റു വീഴും, മനസ്താപമുണ്ടാകും, സങ്കടങ്ങൾ കാണുമ്പോൾ വിഷമം തോന്നും, സഹതപിക്കും, വേദനിക്കും, അപ്പോഴേ അതുണ്ടാവുള്ളൂ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്നുണ്ട്. രണ്ടു തരം വിശപ്പാണ് മനുഷ്യർക്കുണ്ടാവുക. വിദഗ്ധന്മാർ പറയുന്നു അതിൽ ഒന്ന് വയറിന്റെ വിശപ്പ് തന്നെയാണ്, ഭക്ഷണത്തോടുള്ള വിശപ്പാണ്. മറ്റൊരു വിശപ്പ് സ്പർശന വിശപ്പാണ് എന്ന് പറയുന്നു, ടച്ച് ഹംഗർ. ടച്ച് ഹംഗർ, ആരെങ്കിലും ഒന്ന് സ്പർശിച്ച്, ഒന്ന് തലോടി, ഒന്ന് ചേർത്ത് പിടിച്ച്, ഒന്ന് ഹഗ് ചെയ്ത് ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് പറയാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ. കൈ കൊടുക്കാൻ പഠിപ്പിച്ചത് അതുകൊണ്ടാണ്,
പരസ്പരം ശരീരങ്ങൾ സ്പർശിക്കുമ്പോൾ, കൈകൾ ചേർത്ത് പിടിക്കുമ്പോൾ അത് പകരുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. അതുകൊണ്ടാണ് നീ അനാഥയെ തലോടൂ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും കൈ കൊടുക്കാറുണ്ടായിരുന്നു, ചേർത്ത് പിടിക്കാറുണ്ടായിരുന്നു. അനാഥകളെ, സ്വന്തം മക്കളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് ആലിംഗനം ചെയ്യാറുണ്ടായിരുന്നു. അതൊരു വലിയ ആത്മവിശ്വാസമാണ് എന്നർത്ഥം. പക്ഷെ ഇന്ന് അത്തരത്തിലുള്ള തലോടലുകളൊക്കെ ഉപജീവന മാർഗമായിട്ട് മാറിയ കാലമാണ്. തടവ് ചികിത്സകൾ, തടവി ചികിത്സ നടത്തുക, മസാജ് പാർലറുകൾ ഇന്നത്തെ ഒരു ഉപജീവന മാർഗമായിട്ട് മാറിയതായിട്ട് നമുക്ക് കാണാം. ഈസാ അലൈഹിസ്സലാം മസീഹ് എന്ന് വിളിക്കപ്പെട്ടതിന്റെ ഒരു കാരണം, അള്ളാഹുവിനാൽ അവരോധിതനായ, അള്ളാഹുവിനാൽ നിയോഗിതനായ പ്രവാചകൻ എന്ന അർത്ഥത്തിൽ വാഴ്ത്തപ്പെട്ടവനാണ് ഈസാ അലൈഹിസ്സലാം എന്നതോടൊപ്പം, ഈസാ അലൈഹിസ്സലാം അവശരെ തടവുമായിരുന്നു. തടവി സുഖപ്പെടുത്തുക എന്നത് ഈസാ അലൈഹിസ്സലാമിന് അള്ളാഹു തആല നൽകിയ ഒരു മുഅ്ജിസത്തായിട്ട് തന്നെ പറയപ്പെടുന്നു എന്ന് നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഖുദസിയായ ഒരു ഹദീസ് നമ്മൾ ധാരാളമായിട്ട് കേൾക്കാറുള്ളതാണ്. യബ്ന ആദം മരിൽതു ഫലം താഉദിനി, ആദമിന്റെ പുത്ര, മനുഷ്യപുത്ര, ഞാൻ രോഗിയായി, നീ എന്നെ പരിചരിച്ചില്ല, നീ എന്നെ പരിചരിച്ചില്ല. ആ സമയത്ത് എന്തായിരിക്കും മനുഷ്യന്റെ മറുപടി? പടച്ചവനെ, നീ എങ്ങനെ രോഗിയാവാൻ? നീ റബ്ബുൽ ആലമീനായ തമ്പുരാനല്ലേ? അപ്പൊ അള്ളാഹു നൽകുന്ന മറുപടിയുണ്ട്, എന്റെ ഇന്ന അടിമ രോഗിയായപ്പോ ആ വിവരം നീ അറിഞ്ഞിട്ടും നീ അയാളെ പരിചരിക്കുവാൻ സന്നദ്ധനായില്ല. നീ അയാളെ പരിചരിച്ചിരുന്നുവെങ്കിൽ നിനക്ക് എന്നെ അവിടെ കാണാൻ കഴിയുമായിരുന്നു എന്ന് അള്ളാഹു തആല നാളെ പരലോക വിചാരണയിൽ പറയുമത്രേ. യബ്ന ആദം മരിൽതു ഫലം താഴുതിനി, ഞാൻ രോഗിയായി, നീ എന്നെ സന്ദർശിച്ചില്ല എന്നല്ല യഥാർത്ഥത്തിൽ അവിടെ അർത്ഥം. ഫലം താഴുതിനി, നീ എന്നെ പരിചരിച്ചില്ല എന്നാണ്. നമ്മൾ പലപ്പോഴും രോഗ സന്ദർശനം നടത്താറുണ്ട്. ഒരുപക്ഷെ ICU-വിലുള്ള സന്ദർശനം വിലക്കപ്പെട്ട ആളുകളെ എങ്ങനെയെങ്കിലുമൊക്കെ വാതില് തുറന്ന് അകത്ത് കയറിയിട്ട് കാണാൻ ശ്രമിക്കും. അത് പരിചരണമാണോ? അത് സന്ദർശനമാണോ? യഥാർത്ഥത്തില് അല്ല. അത് പലപ്പോഴും അയാൾക്ക് തകരാറ് സൃഷ്ടിക്കും, അയാൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകാൻ അത് സാധ്യതയുണ്ടാക്കും എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ചില സന്ദർശനങ്ങളാണ് നമ്മൾ നടത്തുക. യഥാർത്ഥത്തിൽ അയാദത്തുൽ മരീൽ എന്ന് പറഞ്ഞാൽ രോഗി പരിചരണമാണ്, രോഗിയെ പരിചരിക്കുക എന്ന അർത്ഥത്തിലാണ് നമ്മോട് നിർദ്ദേശിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ആ ഹദീസിൽ മൂന്ന് കാര്യങ്ങളാണ് അള്ളാഹു തആല നമ്മോട് ചോദിക്കുന്നത്. ഒന്ന്, രോഗിയായിട്ട് നീ എന്നെ സന്ദർശിച്ചില്ല. രണ്ട്, എനിക്ക് ഭക്ഷണം ആവശ്യമുണ്ടായിട്ട് നീ എന്നെ ഊട്ടിയില്ല. മൂന്നാമത്തേത്, ഞാൻ ദാഹാർത്ഥനായിട്ട് നിന്നോട് വെള്ളം ചോദിച്ചിട്ട് നീ എനിക്ക് വെള്ളം തന്നില്ല. ഈ മൂന്നും യഥാർത്ഥത്തിൽ സമ്പത്തുമായി ബന്ധപ്പെട്ടതല്ല. രോഗി പരിചരണം സമയമാണ്, അതിനാവശ്യം. ഭക്ഷണവും വെള്ളവും നമുക്ക് എവിടുന്നെങ്കിലും സംഘടിപ്പിച്ചു കൊടുക്കാമല്ലോ. സ്വന്തം കൈവശം ഇല്ലെങ്കിലും മറ്റൊരാളിൽ നിന്ന് ഒരാളെ പ്രേരിപ്പിച്ചുകൊണ്ട് സംഘടിപ്പിച്ച് കൊടുക്കാൻ കഴിയുന്ന ഒന്നാണ്. പക്ഷേ ആ നിലയ്ക്ക് ജീവകാരുണ്യ രംഗത്ത്, സേവന രംഗത്ത് സജീവരാകാൻ നമ്മൾ പലപ്പോഴും തിരക്കിനിടയിൽ മറന്നു പോകുന്നു. പല പള്ളികളിലും ഇപ്പോ മയ്യത്ത് പരിപാലന കമ്മിറ്റികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കമ്മിറ്റിക്കാരാണ് മയ്യത്ത് പരിപാലനം നടത്തുക പലപ്പോഴും. പക്ഷേ സ്വന്തം വാപ്പ മരണപ്പെട്ടാൽ വാപ്പയെ കുളിപ്പിക്കാമോ എന്ന് ചോദിച്ചാൽ മക്കൾക്ക് ഭയമാണ്. കാരണം ഞാൻ ഇതുവരെ ഒരാളെയും കുളിപ്പിച്ചിട്ടില്ല, ആ നിലക്ക് ഒരു ശരീരത്തെ ഞാൻ കൈകാര്യം ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള മക്കൾ വാപ്പയുടെ ഔറത്ത് മറ്റു പലരും കാണേണ്ടി വരുന്ന അവസ്ഥയിൽ അന്യര് കുളിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. വഹസിലിൽ മൗത്ത, നിങ്ങൾ മരണപ്പെട്ടവരെ കുളിപ്പിക്കുവിൻ. ഫഇന്ന മുആലജത ജസദിൻ ഖാവിൻ മൗഇളത്തും ബലീഗ, തീർച്ചയായും ആ നിശ്ചലമായി കിടക്കുന്ന ശരീരമുണ്ടല്ലോ, അത് വളരെ മഹത്തായ, നെഞ്ചിൽ തറക്കുന്ന വലിയ ഒരു ഉപദേശമാണത്. ഒരുപാട് പ്രഭാഷണങ്ങൾ കേൾക്കുന്നതിനേക്കാളും മരിച്ചു കിടക്കുന്ന ഒരു ശരീരത്തെ ഒന്ന് സമീപിച്ച് അതിനെ ഒന്ന് പരിചരിക്കാൻ, ഒന്ന് കുളിപ്പിക്കാൻ, കഫൻ ചെയ്യാൻ ഒന്ന് ശ്രമിച്ചു നോക്കൂ.
ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു അനുഭവമായിരിക്കും. അത് കേവലം ഒരു ഭയപ്പാടായിട്ട് മനസ്സിനുണ്ടാവാനല്ല, മറിച്ച് ഇതേപോലെ എന്നെപ്പോലെ തന്നെ ജീവിതത്തിൽ സജീവമായിരുന്ന ഒരു മനുഷ്യൻ, ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചിരുന്ന, ഒരുപാട് കഴിവുകളുള്ള, വളരെ സമർത്ഥനായിരുന്ന ഒരു മനുഷ്യൻ പെട്ടെന്നങ്ങ് നിശ്ചലമായി പോവുകയാണ്. ആ ശരീരത്തിന്റെ അടുത്ത് ചെന്ന് ആ ശരീരത്തെ പരിചരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത വലിയ ഒരു വാഴലായിട്ട്, വലിയൊരു ഉപദേശമായിട്ട്, ഒരു ഉത്ബോധനമായിട്ട് സ്വയം അനുഭവപ്പെടും എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും അതിൽ നിന്ന് മാറി നിൽക്കും. ഓരോ മഹലിലും ഏതെങ്കിലും ഒരാളുണ്ടാവും, മരണം സംഭവിച്ചാൽ ഉടനെ ആ ഇക്കാനെ വിളിക്ക് അല്ലെങ്കിൽ ആ ഇത്താനെ വിളിക്ക് എന്ന് പറഞ്ഞ് അവർ മാത്രം കൈകാര്യം ചെയ്യുന്ന ഒന്നായിട്ട് പരിമിതപ്പെട്ടു പോകുന്നില്ലേ? ജനസേവന രംഗത്ത് നിന്ന് നമ്മൾ വളരെ മാറി നിൽക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, ഈ ബഹൂനി ളഅഫ ഫൈനമാ തുൻസറൂന വതുർസഖൂന ബിളഅഫായികും. നിങ്ങൾ സമൂഹത്തിലെ ദുർബലന്മാരായ, പ്രയാസമനുഭവിക്കുന്ന ആളുകളെ തേടിപ്പിടിക്കും. രോഗികളും അവശരും കിടപ്പിലായവരും തളർവാദം സംഭവിച്ചവരും ഒക്കെയായ ഒരുപാട് മനുഷ്യരുണ്ടാവും. അങ്ങനെയുള്ളവരെ തേടിപ്പിടിച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കൂ. അള്ളാഹു നിങ്ങൾക്ക് സമയവും ആയുസ്സും ആരോഗ്യവും സമ്പത്തും എല്ലാം നൽകിയത് അവർക്ക് വേണ്ടിയാണ്. ഫൈനമാ തുൻസറൂന വതുർസഖൂന ബിളഅഫായികും. നിങ്ങളിലെ സമൂഹത്തിലെ ദുർബലർ നിമിത്തമാണ് നിങ്ങൾക്ക് അള്ളാഹു സഹായവും അതുപോലെ തന്നെ റിസ്ക്കും ഏൽപ്പിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അവിടെയാണ് ഇത്തരത്തിലുള്ള പരിചരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന്റെ പ്രാധാന്യം. ഒരു രോഗിയുടെ അടുത്ത് ചെന്ന് കൂടെയിരുന്ന് വർത്തമാനം പറയുമ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ളത് എന്തായിരിക്കും എന്നൊന്ന് കേട്ടു നോക്കും. ചെറിയ ചെറിയ ആഗ്രഹങ്ങളായിരിക്കും. ഒരുപക്ഷെ ഒരുപാട് നാളായി ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് നല്ല വായ നിറയെ വലിച്ചു കുടിച്ചിട്ട് ഒരുപാട് കാലമായി എന്നയാള് സങ്കടം പറയും. കാരണം ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടാവും, കിഡ്നി പേഷ്യന്റ് ആണെങ്കിൽ വെള്ളം അല്പം ഒന്ന് ചുണ്ട് നനക്കാൻ മാത്രമേ പാടുള്ളൂ. അയാളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണത്, ഒന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടൊന്ന് വലിച്ചു കുടിക്കേണ്ടിയിരുന്നു. നമ്മൾ എത്രയാ കുടിച്ചു തീർക്കുന്നത്? അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹത്തിന്റെ മൂല്യം എത്രയാണെന്ന് തിരിച്ചറിയാൻ ആ ഒറ്റ ഒരു സന്ദർശനം മാത്രം മതിയാകും. മയക്ക ഗുളിക, മോർഫിൻ പോലുള്ള ഗുളിക ഉപയോഗിക്കുന്നവര് അതിന്റെ ആ ആലസ്യമങ്ങ് വിട്ടുമാറുമ്പോഴേക്ക് പെട്ടെന്ന് കടുത്ത വേദനയിലേക്ക് അവർ എടുത്തെറിയപ്പെടുകയാണ്. അല്പസമയം പോലും സഹിക്കാൻ കഴിയാത്ത കടുത്ത വേദനയിലേക്ക് ചെന്നുപെടുന്ന ആളുകൾ കാണാം. കിടപ്പിലായത് നിമിത്തം കുടുംബത്തിന്റെ താളം തെറ്റിപ്പോയ മനുഷ്യന്മാര്, പാതി വഴിയിലായ വീട് പണി, മക്കളുടെ വിദ്യാഭ്യാസം, വിവാഹം തുടങ്ങി ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങൾ മനസ്സിലുണ്ടായിരിക്കെ നിശ്ചലമായിട്ട് ബെഡുകളിൽ കിടന്നു പോയിട്ടുള്ള ഒരുപാട് മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റും. കുടുംബത്തിന് ഭാരമാകുന്നു എന്ന് കണ്ട് എന്നെ ഒന്ന് കൊന്നു തരുമോ എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള, അത്രയും സബ്ര് നഷ്ടപ്പെട്ടു പോയ, പരീക്ഷിക്കപ്പെട്ട് അതിന്റെ അങ്ങേ അറ്റം എത്തിയിട്ട് സഹിക്കാൻ മറന്നു പോകുന്ന അവസ്ഥയിലുള്ള മനുഷ്യന്മാരെ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് നെടുവീർപ്പുകൾ അയച്ചുകൊണ്ടിരിക്കുന്ന കിടക്കകളുടെ, ബെഡുകളുടെ അടുക്കലേക്ക് ചെല്ലുമ്പോഴാണ് അത്തരം അനുഭവങ്ങൾ ഉണ്ടാവുക. ബാത്റൂമിലേക്ക് കയറിയാല് ഒന്നല്ല, രണ്ടോ മൂന്നോ തവണ കുറ്റിയിട്ടിട്ടുണ്ടോ, ലോക്കാണോ എന്ന് നിരന്തരം നമ്മൾ സ്വയം പരിശോധിക്കാറുണ്ട്. കാരണം അത്രമാത്രം പ്രധാനമാണ് നമുക്ക് നമ്മുടെ സ്വകാര്യത. എന്നാൽ നമ്മുടെ മാതാപിതാക്കളും സഹോദരങ്ങളും അയൽവാസികളും സുഹൃത്തുക്കളുമായ ഒരുപാട് മനുഷ്യന്മാര് സ്വന്തം സ്വകാര്യത മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്ക വേണ്ടി വരുന്ന അവസ്ഥയിൽ കിടന്ന കിടപ്പിൽ തന്നെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരാള് പറയാണ്, ഞാനിപ്പോ കുറച്ചേ ഭക്ഷണം കഴിക്കാറുള്ള, അത്യാവശ്യത്തിന് മാത്രം. കാരണം പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുമ്പോൾ അത് കൈകാര്യം ചെയ്യുന്ന എന്റെ മക്കളും എന്റെ വീട്ടുകാരും അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസം ഓർത്തിട്ട് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞ് കരയുന്ന മനുഷ്യർ, ഇങ്ങനെ ഒരുപാട് നിസ്സഹായരായ ജീവിതങ്ങൾ നമുക്ക് മുമ്പിൽ ഉണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അങ്ങനെയുള്ള വീടുകളിലേക്ക്, അങ്ങനെയുള്ള സഹോദരങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ
അവർക്ക് വല്ലാത്തൊരു അനുഗ്രഹമായിട്ട് നമ്മുടെ സാന്നിധ്യം അനുഭവപ്പെടും. അല്പം സമയം മതി, വേറെ ഒന്നും അവർക്ക് വേണ്ട, ഒരു പുഞ്ചിരിയും നല്ല വാക്കും അല്പം സമയവും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അത്തരം വീടുകളിലേക്ക് കടന്നു ചെന്ന് അവർക്ക് സാന്ത്വനമായി കൂടെ. അല്ലാഹു സുബ്ഹാനഹു തആല നാം കടന്നു തീർക്കുവാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്ന കടമ്പങ്ങളിൽ പ്രധാനപ്പെട്ടത് ഇത് തന്നെയാണ്. ഫലഖ് തഹമൽ അഖബ, അവൻ കടമ്പകൾ കടന്നിട്ടില്ല. സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനുള്ള കടമ്പകൾ ഇനിയും ഒരുപാട് ബാക്കിയാണ്. അടിമമോചനവും യതീമിനെയും അതുപോലെ മിസ്കീനിനെയും സാന്ത്വനിപ്പിക്കലും അതിലുപരിയായിട്ട് സബറിന്റെയും കാരുണ്യത്തിൻ്റെതുമായ മഹത്തായ പാഠങ്ങൾ, അനുഭവങ്ങൾ മറ്റുള്ളവരുമായിട്ട് സഹജീവികളുമായിട്ട് പങ്കുവെക്കലുമാണത് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിലൂടെ നമ്മെ ഉണർത്തുന്നുണ്ട്. സാങ്കേതികമായ അനുഷ്ഠാനങ്ങൾക്കും അപ്പുറത്ത് മനുഷ്യരിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഇത്തരത്തിലുള്ള സ്നേഹസ്പർശങ്ങൾ, സാന്ത്വന സ്പർശങ്ങൾ പങ്കുവെക്കാൻ സാധിക്കലാണ് അതിലേറ്റവും മഹത്തരം. പടച്ചതമ്പുരാൻ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവരായി, സഹജീവികളുമായി അത് പങ്കുവെക്കുന്നവരായി നമ്മെ വളർത്തുകയും പരിവർത്തിപ്പിക്കുകയും ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. اللهم صل على محمد وعلى آله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يدارتا متقيلاي സഹജീവികളെ സ്നേഹിക്കുന്നവരായി ജീവിതം നയിക്കുവാൻ ഒരിക്കൽ കൂടി നാം ഓരോരുത്തരെയും വസീയത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തൻ്റെ കുഞ്ഞ് മരണപ്പെട്ടു പോയപ്പോൾ ആ കുഞ്ഞിനെ മടിയിലേക്ക് എടുത്ത് കിടത്തിയിട്ട് കുഞ്ഞിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ സമയത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ഒലിച്ചിറങ്ങി കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഇറ്റ് വീണുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സ്വഹാബിമാരിൽ ചിലർ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലെ, താങ്കളും കരയുകയാണോ? ഞങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന താങ്കളും കരയുകയാണോ എന്നാ ചോദിച്ചത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, അത് അല്ലാഹു തആല എന്നിൽ നിക്ഷേപിച്ച കാരുണ്യത്തിൻ്റെ ഭാഗമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സങ്കടം കണ്ടാൽ കരയുക എന്നത് മനുഷ്യ പ്രകൃതിയാണ് എന്ന് പഠിപ്പിക്കുകയായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. തീർച്ചയായും അത്തരത്തിലുള്ള സാമൂഹിക ഇടപെടലുകൾ നമ്മിൽ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. കുറച്ചു മുമ്പ് ഇസ്ലാമിലേക്ക് വന്ന ഒരു ക്രൈസ്തവ പണ്ഡിതൻ അദ്ദേഹവുമായി നടത്തിയ ഇന്റർവ്യൂവിൽ വെളിപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. എങ്ങനെയാണ് ക്രൈസ്തവത ലോകത്തെ കീഴടക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, 5 അക്ഷരങ്ങൾ കൊണ്ടാണ് ക്രൈസ്തവത ലോകത്തെ കീഴടക്കിയത്. മേഴ്സി എന്ന വാക്കിലെ 5 അക്ഷരങ്ങളാണത്. അത് അറബിയിലേക്ക് പറയുമ്പോൾ റഹ്മത്ത് എന്ന 4 അക്ഷരമായി ചുരുങ്ങും, മലയാളത്തിലേക്ക് വരുമ്പോൾ കരുണ എന്ന 3 അക്ഷരമായി ചുരുങ്ങും. ഇസ്ലാം എന്തുകൊണ്ടാണ് ആ അർത്ഥത്തിൽ വേരു പിടിക്കാത്തത്? നിങ്ങളുടെ കയ്യിൽ വളരെ മഹത്തായ ഒരു ഭരണഘടനയും ഒരു ജീവിത വ്യവസ്ഥയുമുണ്ട്. പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യുവാൻ, ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുവാനും പ്രയോഗവൽക്കരിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നില്ല. അവിടെയാണ് നിങ്ങൾ പരാജയപ്പെട്ടു പോയത്. തീർച്ചയായും ഇന്ന് വാക്കുകളിലൂടെയല്ല, മറിച്ച് പ്രവൃത്തികളിലൂടെയാണ് നമുക്ക് അള്ളാഹുവിൻ്റെ ദീനിനെ സമൂഹത്തിന് അനുഭവിപ്പിച്ചു കൊടുക്കാൻ സാധിക്കുക. ആ നിലക്ക് ജീവകാരുണ്യ സംരംഭങ്ങളിൽ പങ്കാളികളാവേണ്ടിയിരിക്കുന്നു. ജനുവരി 15 എല്ലാ വർഷവും പാലിയേറ്റീവ് കെയർ ഡേ ആയിട്ട്, സാന്ത്വന ദിനമായിട്ട് ആചരിക്കപ്പെടാറുണ്ട്. നമ്മളും ആ വിഷയത്തിലൊരു തീരുമാനത്തിലെത്തണം. പാലിയേറ്റീവ് സംവിധാനം എന്നത് ചികിത്സയല്ല, മറിച്ച് കൂടെ നിന്ന് അവർക്ക് ആശ്വാസവും സാന്ത്വനവും ജീവിതത്തിൽ ആത്മവിശ്വാസവും നൽകുക എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. സ്വയം പര്യാപ്തമായ ഒരു ജീവിത ചുറ്റുപാടിലേക്ക്
തളർന്ന് കിടന്നുപോയ രോഗികളെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിൽ മുഖ്യമായിട്ട് നമുക്ക് സമയം കൊണ്ടാണ് സഹകരിക്കാവുന്നത്. അതേപോലെ ആരോഗ്യം കൊണ്ടും സേവനം കൊണ്ടും സമ്പത്ത് കൊണ്ടും സഹകരിക്കാം. നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടണൽ പാലിയേറ്റീവ് കെയർ സംവിധാനമുണ്ട്. നമുക്കെല്ലാവർക്കും അതിൻ്റെ ഭാഗമാകാൻ അവസരമുണ്ട്. അത്തരം സംവിധാനങ്ങളുടെ ഭാഗമായി തീരാൻ വേണ്ടിയിട്ട് തീരുമാനങ്ങൾ എടുക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല തത്വങ്ങൾ ഉൾക്കൊള്ളുക എന്നതിനപ്പുറത്ത് അവയെ പ്രയോഗവൽക്കരിക്കാൻ കഴിയുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.